ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയാണ്. ഇന്ന് നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൊഞ്ച് പൊളിക്കുകയാണ്. കൊഞ്ച് പൊളിക്കാൻ സഹായിക്കാൻ എൻ്റെ മോനുണ്ട്. അനു ഇവിടെ ഇല്ല, അനു കലാമണ്ഡലത്തിലാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ താമസിക്കുന്നത്. നമ്മുടെ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, മഞ്ഞപ്പൊടി, അരമുറി നാരങ്ങ നീര്, ഉപ്പ്, എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്ന കൊഞ്ച് നമ്മൾ ഇനി അടപ്പയിലേക്ക് വെക്കാൻ പോവുകയാണ്. നമുക്ക് അടപ്പ് കത്തിച്ച് കൊഞ്ച് നമുക്ക് അതിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കൊഞ്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളായിരുന്നു. അതെ, കൊഞ്ചിനകത്ത് വെള്ളമുണ്ട്. അതിന് വെള്ളമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു ചീനച്ചട്ടി വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കൊഞ്ച് നമ്മുടെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് വറ്റലുമുളക്, തേങ്ങ കൊന്ത്, നമുക്ക് കൊച്ചുള്ളി, ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇതെല്ലാം ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. സവാള ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൊഞ്ച് ഇട്ട് കൊടുക്കാം. Thank you.
ഇപ്പോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഇതില് ഈ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരണം. അപ്പൊ നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ കൊഞ്ച് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.